നമസ്കാരം മെട്രോ മെട്രോമാറ്റ്നി ന്യൂസിലേക്ക് സ്വാഗതം ദിലീപ് ഏട്ടാ പോയി കേസ് കൊടുക്കണ്ണാ ഒരഞ്ഞൂറ് കോടിക്ക് അല്ല പിന്നെ എന്തോരോ അണ്ണനെ കഷ്ടപ്പെടുത്തി നാലഞ്ച് മാസം അണ്ണ ഉറങ്ങിയാ ഇല്ലല്ലേ ഒരു ബാലേന്ദ്രകുമാറും കുറേ ഓഡിയോ ക്ലിപ്പും വീട്ടിൽ കയറി റെക്കോർഡ് ചെയ്ത് പോകൃത്തരമല്ലേ അണ്ണ കാണിച്ചത് അപ്പം അങ്ങേരെ പിടിച്ച് അകത്തിടീക്ക് വേണേൽ വീട്ടിലെ സ്ത്രീകളുടെ വീഡിയോ എടുത്തെന്ന് സംശയമുണ്ടെന്ന് കൂടി പറയണ ആ ഫോൺ അണ്ണൻ പോലീസുകാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് ചവിട്ടി പൊട്ടിച്ചു കളയണ ഇല്ലേൽ ബാക്കി ക്ലിപ്പുകളുമല്ലോ ഉണ്ടേലേ അങ്ങേര് പുറത്തു വിടും എന്തിനാ റിസ്ക് എടുക്കുന്നത് പിന്നെ ഒരു പത്രസമ്മേളനം കൂടി അണ്ണൻ നടത്തണം പോലീസ് അണ്ണനോട് മാന്യമായാണ് പെരുമാറിയതെന്നും കാവ്യ സ്വന്തം അനിയത്തിയ പോലെയാണ് പോലീസുകാർ കണ്ട് പെരുമാറിയതെന്നും ഒക്കെ പറയണം അല്ലേലേ റോഡ് കുണ്ടും കുഴിയുമാണ് പിന്നെ ഒടുക്കത്തെ മഴയും ഈ പോലീസുകാർക്ക് വല്ലതും മോശ റോഡ് കാരണം ആക്സിഡൻ്റ് പറ്റിയ എല്ലാവരും കൂടെ അണ്ണനെ സംശയിക്കും അതുകൊണ്ടാണ് പത്രസമ്മേളനം നടത്താൻ പറഞ്ഞത് പിന്നെ അവസാനത്തെ പ്രാവശ്യം ഒരു വാര്യയ്ക്ക് ഇൻ്റർവ്യൂ കൊടുത്തില്ലേ അവർ വേണ്ടണ്ണ അതിന് ശേഷമല്ലേ ഈ പൊല്ലാപ്പൊക്കെ പിന്നെ അഞ്ഞൂറ് കോടി നഷ്ടപരിഹാരം കേസ് കൊടുക്കുമ്പം ഇപ്പം ജാമ്യം റദ്ദാക്കില്ല എന്ന് പറഞ്ഞ ജഡ്ജിൻ്റെ അടുത്ത് തന്നെ പോണം അവർക്കാവുമ്പോൾ അല്പം മനുഷ്യപ്പറ്റൊക്കെയുണ്ട് പിന്നെ നമ്മുടെ സർക്കാർ അല്പ ടൈറ്റാണേ അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് അണ്ണന് ചിലവായ കാശ് മൊത്തം തരാമെന്ന് ഒരു കോംപ്രമൈസിന് വന്ന അണ്ണനങ്ങ് സമ്മതിക്കണം ബലം പിടിക്കരുത് അല്ലേലേ പാവം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പ്രശ്നവും നമ്മളെ ആപത്തെ സഹായിച്ച ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതണ്ണാ